അങ്ങനെ തെരഞ്ഞെടുപ്പിന്റെ ഒരു ചൂടിലേക്ക് കടക്കുകയാണ് കേരളം എന്ന് വേണമെങ്കിൽ പറയാം കാരണം നമുക്ക് ഇന്നലെ ഒരു എൽ ഡി എഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൂടി വന്നപ്പോൾ ഏകദേശ മണ്ഡലത്തിലൊരു ചിത്രമൊക്കെ തെളിഞ്ഞിരിക്കുന്നു ഇനി ഇപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൂടിയാണ് വരാനിരിക്കുന്നത് അതും ഉടനെ ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ അങ്ങോട്ട് വലിയ വിവാദങ്ങൾ എല്ലാ സ്ഥലത്തും കോൺഗ്രസ് ആദ്യം തന്നെ സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിച്ച് വലിയൊരു മേൽക്കൈ നേടിയിരുന്നെങ്കിലും പിന്നീട് വലിയ തിരിച്ചടി കൂടി അവർ നേരിടുകയാണ് എല്ലാ സ്ഥലങ്ങളിലും വിമത ശബ്ദങ്ങളൊക്കെ ഉയരുന്നു അപ്പോൾ അതിനെയൊക്കെ പ്രതിരോധിക്കാൻ നടക്കുന്ന ഒരവസ്ഥയുണ്ട് അപ്പോൾ അതിനിടയിൽ തന്നെ പ്രചാരണൊക്കെ വളരെ സജീവമായി തന്നെ നടക്കുന്നുണ്ട് നമുക്ക് അതത് മണ്ഡലങ്ങളിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്ന് കൂടി വിശദമായി തന്നെ നോക്കാം പാലക്കാടിൽ നിന്ന് സാജിദ് അജ്മൽ ചേലക്കരയിൽ നിന്ന് കെ അഖിൽ വയനാട് നിന്ന് ടി അനീസ് അലി എന്നിവരാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത് ആദ്യം നമുക്ക് പാലക്കാട് തന്നെ പോകാം കാരണം അവിടെയാണ് ഒരു ഈ മണ്ഡലം ഒന്ന് സജീവമാക്കുന്നതിൽ പാലക്കാടിന് വലിയ പങ്കുണ്ടായി എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പി സരിൻ്റെ ഒരു വിമത രംഗപ്രവേശം പിന്നീട് സരിൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാകുന്നു അങ്ങനെ വലിയ നാടകീയ സംഭവ വികാസങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചത് കൂടിയാണ് പാലക്കാട് അതുകൊണ്ട് പാലക്കാട് തന്നെ നമുക്ക് ആദ്യ വിവരങ്ങളിലേക്ക് പോകാം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ കൂടെ പ്രഖ്യാപിച്ചതോടെ പാലക്കാട് മത്സരം കടക്കുകയാണ് പി സരിന്റെ നേതൃത്വത്തിൽ പാലക്കാട് എൽ ഡി എഫ് വൈകിട്ട് റോഡ് ഷോ നടത്തുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലും മണ്ഡലത്തിൽ സജീവമാണ് എന്നാൽ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച ബി ജെ പിയിൽ കടുത്ത ഭിന്നത തുടരുകയാണ് സാജിദ് അജ്മലാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത് സാജിദ് പാലക്കാട് തെരഞ്ഞെടുപ്പ് രംഗം വളരെയധികം സജീവമായി കഴിഞ്ഞു ആദ്യം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ വരവേൽപ്പ് റോഡ് ഷോ ഒക്കെ കഴിഞ്ഞു ഇനിപ്പോൾ പി സരിന്റെ റോഡ് ഷോ ഇന്ന് കാണാനിരിക്കുന്നുണ്ട് അതേസമയം ബി ജെ പി സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പേരുകൾ ഉയർന്നു കേൾക്കുന്നു എന്നുള്ളതല്ലാതെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്താണ് അവർക്ക് മുന്നിലുള്ള തടസ്സമായി നിൽക്കുന്നത് ഏറ്റവും ഒടുവിൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് ആർക്കൊക്കെയാണ് സാജിദ് ജിൽസി ഗുഡ് മോർണിംഗ് ഞാനുള്ളത് ചരിത്രം ഉറങ്ങുന്ന പാലക്കാട് ടിപ്പു സുൽത്താൻ കോട്ടയ്ക്ക് മുന്നിലാണ് വീറും വാശിയുമേറിയ പോരാട്ടം നടക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പാണ് പാലക്കാട് വരാൻ പോകുന്നത് ഇതിൽ ജിൽസി സൂചിപ്പിച്ച പോലെ തന്നെ യു ഒരു അപ്രമാദിത്തമുള്ള മണ്ഡലമാണ് ചെറിയ മേൽക്കയ്യെങ്കിലും യു ഡി എഫിനുള്ളൊരു മണ്ഡലമാണ് പാലക്കാട് ഈ കഴിഞ്ഞ തവണ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ ഷാഫി പറമ്പിൽ വിജയിച്ച് കയറി ഇത്തവണ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇറക്കി വലിയൊരു പോരാട്ടം ഴ്ചവെക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിച്ചിരുന്നു അതിനിടയിലാണ് ഈ വിമത സ്വരം ഉയർത്തി സരിൻ മറുപാളയത്തിലെത്തി അവിടെ സ്ഥാനാർത്ഥിയായിരിക്കുന്നത് സരിൻ കൂടി വന്നതോടുകൂടി വീറും വാശിയുമുള്ള ഒരു പോരാട്ടത്തിലേക്ക് എൽ ഡി എഫും യു ഡി എഫും കടന്നിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ സ്വീകരണം പാലക്കാട് നഗരത്തിൽ നൽകി സമാനമായ രീതിയിൽ ഇന്ന് എൽ ഡി എഫ് സരിന് ഒരു സ്വീകരണം നൽകുകയാണ് വലിയ റോഡ് ഷോ സംഘടിപ്പിക്കുകയാണ് ബി ജെ പി സംബന്ധിച്ച് ഇതുവരെ സ്ഥാനാർത്ഥി ആരാണ് എന്ന പ്രഖ്യാപനത്തിലേക്ക് പോയിട്ടില്ല അത് പല പേരുകൾ അവസാനം ഇന്ന് ഈ സി കൃഷ്ണകുമാർ തന്നെ വരും എന്ന് കേൾക്കുന്നുണ്ട് ശോഭ സുരേന്ദ്രൻ അതുപോലെ തന്നെ കെ സുരേന്ദ്രൻ സി കെ സി കൃഷ്ണകുമാർ എന്നിവരുടെ പേരുകളാണ് പ്രധാനമായും ഉള്ളത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം മുതലെടുക്കുക എന്നുള്ളതാണ് ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് പക്ഷേ അവർക്കിടയിലെ ഈ ഗ്രൂപ്പ് തർക്കവും പരസ്പരമുള്ള അടിയും മൂലം അതിന് ഒരു സാധ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ാണ് ഇനി കാത്തിന് കാണാനുള്ളത് യു ഡി എഫ് ഇപ്പോഴും ആത്മവിശ്വാസത്തിലാണ് തങ്ങൾക്ക് ഉള്ള വോട്ടുകൾ കൃത്യമായി ലഭിക്കും എന്നുള്ള ഒരു കാരണമാണ് അവർ പറയുന്നത് കാരണം ഇത് ഈ സരിൻ സ്ഥാനാർത്ഥിയായത് ഈ യു ഡി എഫ് അതിനെ കണക്ക് കൂട്ടുന്നത് സ്ഥാനാർത്ഥിത്വം ലഭിക്കാത്തതിന്റെ പേരിൽ പുറത്തു പോയ സരിനെ ആ രീതിയിൽ മാത്രമേ ആളുകൾ കാണുകയുള്ളൂ വലിയൊരു നേട്ടം ഉണ്ടാക്കാൻ എൽ ഡി എഫിന് കഴിയില്ല ഒരുപക്ഷെ കഴിഞ്ഞതിനേക്കാൾ കുറഞ്ഞ വോട്ട് ആണ് എന്നുള്ളതാണ് പക്ഷേ എൽ ഡി എഫ് കണക്ക് കൂട്ടുന്നത് അഭിപ്രായം മാത്രമല്ല ഈ പ്രത്യേകിച്ച് ഷാഫി പറമ്പിൽ വിരുദ്ധരായ ആളുകളുടെ വോട്ട് ലഭിക്കുക അതുകൊണ്ടാണ് ഇന്നലെയും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലുമുള്ള ജില്ലാ കമ്മിറ്റി സെക്രട്ടേറിയറ്റ് യോഗങ്ങളെല്ലാം തന്നെ ഈ പാർട്ടി ചിഹ്നവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നിരുന്നു അതിൽ പാർട്ടി ചിഹ്നം വേണം എന്നും വേണ്ട എന്നും ആ പാർട്ടി ചിഹ്നം അല്ലെങ്കിൽ മാത്രമേ ഈ വിമതരായ ആളുകളുടെ വോട്ട് ലഭിക്കൂ എന്ന ഒരു ചർച്ചയിൽ നിന്നാണ് ഏറ്റവും അവസാനം ഈ പാർട്ടി ചിഹ്നം വേണ്ട സ്വതന്ത്ര ചിഹ്നത്തിൽ സരീൻ മത്സ െ എന്നതിലേക്ക് പോയത് അത് എൽ ഡി എഫ് പ്രതീക്ഷിക്കുന്ന ആ ഒരു രീതിയിലേക്ക് അത്രമാത്രം വോട്ടുകൾ ലഭിക്കുന്നതിലേക്ക് പോകുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും വീറും വാശിയും നിറഞ്ഞ ഒരു പോരാട്ടത്തിനാണ് പാലക്കാട് ഒരു സാധ്യത വന്നിരിക്കുന്നത് അത് ഇനി ഓരോ ദിവസവും അതിന്റെ സാധ്യത അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എൽ ഡി എഫും യു ഡി എഫും ഈ പരസ്പരം ആരാണ് ബി ജെ പിയെ സഹായിക്കുന്നത് എന്നതിലേക്ക് ചർച്ച പോവുകയും അങ്ങനെ മതേതര വോട്ടുകൾ പരമാവധി സമാഹരിക്കുക എന്നതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതിനുള്ളൊരു ശ്രമങ്ങളാണ് നടക്കുന്നത് തീർച്ചയായിട്ടും സംശയമൊന്നുമില്ല എന്തായാലും പാലക്കാട് തെരഞ്ഞെടുപ്പ് രംഗം ഇനിയും ചൂടുപിടിക്കും പിടിക്കും സാധ്യത പറഞ്ഞതുപോലെ തന്നെ ആരാണ് ബി ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് തുടങ്ങിയ വാദപ്രതിരോവാദങ്ങളാണ് അവിടെ നടക്കുന്നത് പക്ഷേ ബി ജെ പി ആകട്ടെ ഇതിനിടയിലൊക്കെ പെട്ടിതുവരെയും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിയാത്തൊരവസ്ഥയിലുമാണ് എന്തായാലും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൂടെ വരുമ്പോഴേ മണ്ഡലത്തിലൊരു ചിത്രം നമുക്ക് വ്യക്തമായി തെളിയുകയുള്ളൂ എന്തായാലും അത് ഇനിപ്പോൾ വരും ദിവസങ്ങളിൽ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാകുമെന്ന് കൂടെ പ്രതീക്ഷിക്കുന്നു എന്തായാലും വളരെ സജീവമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗമാണ് പാലക്കാട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്